ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം മെയ്ഡ് ഹാപ്പിനെസ് ബൈ ഇവ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ കേക്കാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക. അതിന് മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് കുറച്ചും കൂടി ഓയിൽ മുകളിൽ പുരട്ടി കൊടുക്കണം. ഇനി ഗ്യാസിലൊരു തട്ട് വെച്ച് അതിനൊരു മുകളിൽ നമ്മുടെ പാത്രം വെച്ച് ചൂടാക്കുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡിയാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണിവ. ഒരു കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി നമുക്കാവശ്യം 4 മുട്ടയാണ്. 4 മുട്ട ഇട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി പൊന്തി വരുന്നത് വരെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്യാം. ഇനി അതിലോട്ട് ഐസിംഗ് ഷുഗർ അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഐസിംഗ് ഷുഗർ ഇട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് പാലൊഴിച്ച് നന്നായി സ്റ്റിർ ചെയ്തെടുക്കാം. ഈ മാംഗോ കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ അരച്ചു വെച്ച വെള്ളം ചേർക്കാതെ അരച്ചു വെച്ച മാങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിർ ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എന്നിവ ചേർത്ത് അരിച്ചെടുത്ത മാവ് ഇതിലോട്ട് പതുക്കെ പതുക്കെ ചേർത്തെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് കുറച്ചായാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പൊടിയെല്ലാം ചേർത്ത് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ നേരത്തെ ചൂടാക്കാൻ വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുക്കണം.
ഇനി നന്നായി അതൊന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നമുക്കത് തിരിച്ച് പാനിലോട്ട് തന്നെ വെച്ച് അടച്ചു വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ദേ നമ്മുടെ കേക്ക് കിഡിലൻ സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനിടയിലെ ബട്ടർ പേപ്പർ മാറ്റി നോക്കിയപ്പോൾ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ മാംഗോ കേക്ക്. അപ്പോൾ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ കേക്ക്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. സൈഡിലൊരു ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോഴേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആപ്പായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.